എൻ്റെ വിവാഹം കുറച്ച് താമസിച്ചായിരുന്നു. അതിനുവേണ്ടിയാണ് എന്നെ ഈ സമയം ആശ്രമത്തിൽ നിർത്തിയത്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതിന് 6 മാസത്തിന് മുമ്പ് തന്നെ എനിക്കൊരു രാവിലെ ഒരു ഞാൻ സ്വപ്നം കാണുകയാണ്. എന്നെ ആരാണ് വിവാഹം കഴിക്കുന്നതെന്നും ഞാൻ ഈ ആശ്രമത്തിൽ സ്ഥിരമായി നിൽക്കുന്നതിനെ കുറിച്ചും സ്വപ്നം കണ്ട്. ഗുരു പറയുന്ന ഒരു സമയത്ത് ഗുരു പറയുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. ആ കല്യാണത്തിന് അനുമതി തന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നൊരു കുട്ടിയെ ഗുരുവിന് സമർപ്പിക്കണം, അങ്ങനെ ഒരു കുട്ടി ജനിക്കണം എന്ന് പറയുകയും ആ സങ്കല്പ സമയത്ത് ഒരു രാത്രി മുഴുവനും എനിക്ക് ഗുരുവിൻ്റെ കൂടെ നിൽക്കാനുമൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുകയും ഓരോ സമയത്തും ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ അറിയാൻ കഴിയുകയും ആ അതിലൂടെ നമുക്ക് ആ സങ്കല്പം നല്ലപോലെ ചേർത്തൊരു സന്തോഷമുണ്ട്. അപ്പം നമ്മളെ കല്യാണത്തിലൂടെയാണ് പിന്നങ്ങോട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായത്. 1.5 വർഷത്തോളം ഞങ്ങൾ ആശ്രമത്തിൽ സ്ഥിരമായി നിർത്തി. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സങ്കല്പം ചെയ്യിച്ച് 1.5 വർഷമായപ്പം ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചത് ശാന്തിസേന. ആ സമയം ഞങ്ങൾ പൂജാമുറിയിലായിരുന്നു കർമ്മങ്ങൾ ചെയ്യിച്ചിരുന്നത്. അതിനുശേഷം 2ാമത്തെ കുട്ടി കുട്ടി ജനിക്കുന്നു 1999. ഈ സമയം എനിക്ക് ഈ മകൾ ജനിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായി. ആ വേദനയോടുകൂടി സങ്കല്പ സമയത്ത് പർണശാലയിൽ ചെന്ന് ഗുരുവിൻ്റെ പാദം നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അപ്പ ഈ കുഞ്ഞ് അപ്പൻ്റേതാണ്. അങ്ങനെ കരഞ്ഞ് ഗുരുവിൽ സമർപ്പിച്ചു. അന്ന് മുതൽ പിന്നീട് ആ കുട്ടി വളരുന്ന ഓരോ കാലഘട്ടത്തിലും ഈ സങ്കല്പം മുന്നിൽ നിർത്തി തന്നെയായിരുന്നു ഈ കുട്ടിയെ ഞാൻ വളർത്തിയിരുന്നത്. ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും നമുക്കത് പങ്കുവെക്കണമെന്നും ആദ്യം വന്ന് പറയണമെന്ന് തോന്നുന്നതും ഒരഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഗുരുവിൻ്റെ ആ ഒരു പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ ഗുരു തരുന്ന ഒരു ശിഷ്യബുധ പറഞ്ഞു തരുന്ന ഒരു ഉപദേശത്തിലൂടെയാണ്. 2022 ഒക്ടോബർ 5 ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിക്കുമ്പോഴും ഇന്നിപ്പോൾ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്തും ജീവിതകാലം മുഴുവൻ ഗുരുവിൻ്റെ ആഗ്രഹം എങ്ങനെയാണോ അതിനനുസരിച്ച് ഗുരുവിൻ്റേതായിട്ട് ജീവിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു.